traditional origami crow. Now, this is a black sheet. It's 21 cm. So, you can use the square size. Now, we can use the same size.
നമുക്ക് ഇത് അൺഫോൾഡ് ചെയ്യാം. അപ്പുറ സൈഡ് അൺഫോൾഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓപ്പൺ ഏരിയ ഉണ്ടോ, ഈ ഓപ്പൺ ഏരിയ, ഈ ഓപ്പൺ ഏരിയ ഇവിടെ ഒരു ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്യാം ഈ ഓപ്പൺ ഏരിയ. ഈ ലൈൻ്റെ ഒക്കെ ഉപയോഗം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സിമ്പിളായിട്ട് ആ ലൈൻ നമ്മൾ ട്രേസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ആ ഷേപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ലൈന് പിന്നെ ഷേപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കേണ്ടി വരും. നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പ് ആണ് കിട്ടുക ഉണ്ടോ. ഇനി ഓപ്പോസൈഡ് നമുക്ക് ചെയ്യണം, ഈ സൈഡ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തു നമ്മൾ ഇത് നേരെ ഫോൾഡ് ചെയ്യണം വേണ്ടിയിട്ട്. എന്നിട്ട് ഈ രണ്ട് കണ്ടോ, ഈ രണ്ട് കോർണറും നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കിട്ടിയ ഷേപ്പ് തന്നെ കിട്ടും. രണ്ട് സൈഡ് ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് കണ്ടോ, ഈ രണ്ട് ഭാഗം, ഈ രണ്ട് ഭാഗവും നമ്മൾ നേരെ ഈ സൈഡിലേക്ക് വേണം. ഇതെന്തിനാ വെച്ചാൽ ഇത് നമ്മുടെ കാക്കേന്റെ കാലാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് കാക്കേന്റെ കാലില് എത്ര നീളം വേണോ അത്രയും അനുസരിച്ച് നമുക്ക് വേണം. ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ലെങ്ത് ആണ്. നേരെ ഇങ്ങോട്ട് ഓപ്പോസൈഡ് ചെയ്യുന്നത് നമ്മുടെ ക്രോയിന്റെ കാലിൽ റെഡിയുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട് നമുക്ക് ഈ കാലിൽ, അതെന്താണെന്ന് വെച്ചാൽ ഇത് നേരെ അൺഫോൾഡ് ചെയ്യണം ഇത് രണ്ടും. എന്നിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, അതെടുക്കണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം ആ ഗോളിൽ. എന്നിട്ട് ഇത് പ്രസ് ചെയ്യണം നേരെ ഫ്രണ്ടിക്ക്, പ്രസ് ചെയ്യണം നേരെ ഫ്രണ്ടിക്ക്. ആ ലൈനിന് നമ്മൾ ട്രേസ് ചെയ്തിട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്താൽ ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ രണ്ട് പാർട്ട് കിട്ടും, ആ പാർട്ട് നമ്മൾ ബാക്കിക്ക് വേണം. ഇനി ഓപ്പോസൈഡ് ഇതേപോലെ ചെയ്യാം, ഓപ്പൺ ഏരിയ എടുക്കാം, എന്നിട്ട് ആ ലൈൻ നമ്മൾ ട്രേസ് ചെയ്തിട്ട് പ്രസ് ചെയ്യാം. ഇതേപോലെ ഒരു ഓപ്പൺ ഏരിയ ആണ്, പ്രസ് ചെയ്യാം. എന്നിട്ട് ഈ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ മടക്കണം. നമ്മൾ നമ്മുടെ ലെങ്ത്ത് കറക്റ്റ് ആക്കണം, ഈക്വൽ ആക്കണം രണ്ട് ഹൈറ്റും. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ട് ഇത് നേരെ ഫ്രണ്ടിൽ വളക്കാം. എന്നിട്ട് നമ്മുടെ ഹൈറ്റ് ഒക്കെ കറക്റ്റ് ആക്കാം. ഇതിനെ തിരിച്ചു പിടിച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ പകുതിയായിട്ട് ഫോൾഡ് ചെയ്യാം ഇതേപോലെ. അപ്പൊ നമ്മുടെ കാക്കേന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏകദേശമായിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫോൾഡ് ചെയ്യാം. അപ്പൊ നേരെ ഫ്രണ്ടിക്ക് സൈഡിക്ക്. ഇതേപോലെ നിങ്ങൾക്ക് കാണാം കാക്കേന്റെ ഹെഡും റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്.
Bye guys.